ബ്യൂറോയുടെ പി എസ് സിയുടെ പുസ്തകങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. 3 വോളിയമായിട്ടാണ് ഈ പുസ്തകങ്ങളുള്ളത്. പ്രിലിമിനറിക്കും മെയിൻസിനും ഒക്കെ വേണ്ടിയിട്ട് പഠിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഇത് തയ്യാറാക്കിയിട്ടുള്ളത്. അതുകൂടാതെ പുതിയ പി എസ് സിയുടെ പാറ്റേൺ അനുസരിച്ച് സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിലാണ് ഇതിലെ വിവരങ്ങളൊക്കെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇത്രയും കാലം ഗൈഡുകളിലൊക്കെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ എന്നുള്ളൊരു പാറ്റേണിൽ പഠിച്ചിട്ട് പെട്ടെന്ന് ഈ ഒരു സ്റ്റേറ്റ്മെൻ്റ് രൂപത്തിലുള്ളത് കാണുമ്പോൾ ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് തോന്നിയേക്കാം. പക്ഷെ പല ടോപ്പിക്സിലൊക്കെ ഒരു കഥ പറയും പോലെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കത് കുറച്ചുകൂടെ മെമ്മറൈസ് ചെയ്യാൻ ഈസി ആയിരിക്കും. അതേപോലെ നമ്മുടെ നവോത്ഥാനമൊക്കെ കൊടുത്തിരിക്കുന്നത് ആ ഒരു നടന്ന വർഷത്തിൻ്റെ ആ ഒരു ഇയറിൻ്റെ ഓർഡറിലാണ്. അപ്പോൾ അതൊക്കെ കൂടുതലും നമുക്ക് കണക്ട് ചെയ്ത് പഠിക്കാനൊക്കെ സാധിക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ ഫസ്റ്റ് പാർട്ടിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ടോപ്പിക്സ് ഇന്ത്യൻ ഭരണഘടന, കേരളം ഇന്ത്യ സമ്പൂർണ്ണ വസ്തുതകൾ, ഇന്ത്യൻ ഭൂമിശാസ്ത്രം, ലോക ഭൂമിശാസ്ത്രം, ഇത്രയാണ് ഫസ്റ്റ് പാർട്ടിൽ വരുന്നത്. ഇനി രണ്ടാമത്തെ പാർട്ടിലേക്ക് നോക്കുവാണെങ്കിൽ കേരളം ഇന്ത്യ ലോകം ഇതിൻ്റെയൊക്കെ ചരിത്രം, അടിസ്ഥാന ശാസ്ത്രം, വിവര സാങ്കേതിക വിദ്യ, പ്രാദേശിക ഭാഷ, കറണ്ട് അഫയേഴ്സ്, ഇത്രയാണ് സെക്കൻഡ് പാർട്ടിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. അതേപോലെ തേർഡ് പാർട്ടിലാണ് നമ്മുടെ ഇംഗ്ലീഷ് ഗ്രാമർ, മാത്തമാറ്റിക്സ്, പിന്നെ മാനസിക ശേഷി പരിശോധന. അപ്പോൾ ഇങ്ങനെയാണ് 3 വോളിയംസ് ഉള്ളത്. ഓരോ ടോപ്പിക്സിന് ശേഷവും നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ട് കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് ഇവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അതും വളരെ നല്ലൊരു കാര്യമായിട്ട് എനിക്ക് തോന്നി. അതുമാത്രമല്ല, ഇവരിതിൻ്റെ അകത്ത് സ്കൂൾ പാഠപുസ്തകത്തിൽ നിന്നുള്ള കാര്യങ്ങൾ കൂടി സംയോജിപ്പിച്ചുകൊണ്ടാണ് ഈ ഒരു പുസ്തകം തയ്യാറാക്കിയിരിക്കുന്നതെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരിക്കലും ഒരു സ്പോൺസേർഡ് വീഡിയോ അല്ല കേട്ടോ. ഞാൻ വാങ്ങിച്ച് ഉപയോഗിച്ചതിന് ശേഷമുള്ള ജെന്യുവൻ ആയിട്ടുള്ള എൻ്റെ റിവ്യൂ ആണ്. പിന്നെ ഇതിൻ്റെ പ്രൈസ് വരുന്നത് 1500 രൂപയാണ്. ഞാനത് ഫ്ലിപ്കാർട്ട് വഴിയാണ് വാങ്ങിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തേക്കാം. Thank you.